അതീവ ജാഗ്രത വേണ്ട ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങളെ, ഈ ലോക്ക്ഡൗണിൽ ഇരിക്കുന്നത് തന്നെ നമ്മൾ കൊറോണ എന്ന വൈറസിനെ പേടിച്ചാണ് ഇല്ലേ? എന്നാൽ ഈ കാലം നമ്മോട് പലതും ചിന്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ പാഠത്തിൻ്റെ പേര് കരുണ എന്നതാണെന്ന് തോന്നുന്നു. ഒന്ന് ചുമ്മാ ശ്രദ്ധിച്ചേ, പ്രപഞ്ചം നമ്മോട് മന്ത്രിക്കുന്നുണ്ട്, കരുണ കരുണ കരുണ. കരുണയുടെ എന്തുമാത്രം അന്വേഷണങ്ങളാണ് നമ്മളുടെ വർത്തമാനകാലത്ത് കണ്ടുവരുന്നത്. കരുണയിൽ മാത്രം പൊഴിയുന്ന കമ്മ്യൂണിറ്റി കിച്ചണുകൾ, ആൾക്കാർ എത്രയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. അപ്പോൾ കരുണ എന്നൊരു പാഠമാണ് നമ്മെ ഈ കാലം പഠിപ്പിക്കുന്നത്. നോക്കൂ, എന്തുമാത്രം കരുണയാണ് നമ്മുടെ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ ഇവരൊക്കെ ഈ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രോഗികൾക്കായി ഈ മഹാമാരിയെ ചെറുത്തു നിൽക്കാനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടത്. ഇതിനപ്പുറം നിസ്വരായ എത്രയോ മനുഷ്യരാണ് ഈ ഏകോപനങ്ങളിലും ത്വരിത പ്രവർത്തികളിലും ഒക്കെ ഏർപ്പെടുന്നത്. പ്രിയ കുഞ്ഞുങ്ങൾ, ഇത് നിങ്ങൾക്കും ആലോചിക്കാനുള്ളൊരു സമയമാണ്. നമ്മൾ ഓരോരുത്തരും കൂടുതൽ കരുണ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് വെറും അയോധികയായ ഒരമ്മ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കരുണ എന്നതിനെ മുൻനിർത്തി ഈ കൊറോണ കാലത്തെ നമുക്ക് നടക്കാം. നിങ്ങളുടെ അവസാന ആക്ടിവിറ്റി ഇപ്പോൾ തരികയാണ്. ഈ കൊറോണ കാലത്ത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച്, ഹൃദയത്തെ തൊട്ട എന്തെങ്കിലും ഇതുമാതിരി ചെറിയൊരു കഥ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കഥ, അതോടൊപ്പം അത് നിങ്ങൾക്ക് എന്തൊരു പ്രചോദനമാണ്, ഇത് എഴുതി നമ്മുടെ ക്ലാസ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഇതോടെ ഈ 5 ദിവസത്തെ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി നേർന്നുകൊണ്ട്